hello everyone welcome to the new video on wind energy in this video i'll be discussing about electricity generation from wind energy what are the basic methods used for extraction of electrical energy from the wind energy okay wind energy so wind on earth surface are caused primarily by unequal heating of the land and water by sun so basically wind energy is

അപ്പം അതിനുള്ള ബേസിക് റീസൺ അപ്പോൾ ഇതും എന്ത് തന്നെയാണ് സൺ തന്നെയാണ് സോ ദിസ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് ഇൻഡ്യൂസ് ദ സർക്കുലേഷൻ ഓഫ് എയർ ഫ്രം വൺ സോൺ ടു നദർ സോ അപ്പോൾ ബേസിക്കലി ഈ അൺ ഈക്വൽ ഹീറ്റിംഗ് കാരണം ടെംപറേച്ചർ ഗ്രേഡിയൻ ഉണ്ടാവും ടെമ്പറേച്ചർ ഗ്രേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വിൽ ബി ക്രിയേറ്റഡ് ഡ്യൂ ടു അൺ ഈക്വൽ ഹീറ്റിംഗ് ഓഫ് ദ സർഫസ് ആൻഡ് ദിസ് കോഴ്സർക്കുലേഷൻ ഓഫ് എയർ ഫ്രം വൺ സോൺ ടു നദർ ദാറ്റ് ഈസ് ഫ്രം ഹയർ ടെമ്പറേച്ചേഴ്സ് ടു ലോവർ ടെമ്പറേച്ചർ സോ അതാണ് ബേസിക്കലി വിൻഡിന് കാരണം സോ വിൻഡ് ഉണ്ടാകുന്നത് എന്ത് കാരണം തന്നെയാണ് സൺ കാരണം തന്നെയാണ് ഈക്വൽ ഹീറ്റിംഗ് കാരണം സോ റഫ്ലി ടെൻ മില്യൺ മെഗാ വോട്ട്സ് ഓഫ് എനർജി ആർ കണ്ടിന്യൂസ്ലി അവൈലബിൾ ഫ്രം വിൻഡ് അപ്പോൾ നമുക്ക് ടെൻ മില്യൺ മെഗാ വാട്ട്സ് ഓഫ് എനർജി അവൈലബിൾ ആണ് ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റൂ അതിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നമുക്കത് അത്ര ഇതായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം എന്താ പറയുക വീക്കാണ് അതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ബട്ട് ഇൻ ദ റൂറൽ ഏരിയാസ് മീൻ പവർ ക്യാൻ ബി സക്സസ്ഫുള്ളി യൂസ് ഫോർ ലൈറ്റിംഗ് ഇറിഗേഷൻ ആൻഡ് റണ്ണിങ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സോ റൂറൽ ആയിട്ടുള്ള ഏരിയാസ് ഇപ്പോൾ നമുക്ക് അത്രയും സിമ്പിളായിട്ട് ഈ എന്താ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ലൈൻ ഉപയോഗിച്ച് വേറെ എവിടെയോ ജനറേറ്റ് ചെയ്ത പവർ എത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വേണമെങ്കിൽ ഈ വിൻഡ് അവൈലബിൾ ആണെങ്കിൽ ലോക്കലായിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം വിൻ ഫാംസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് എനർജി എടുത്ത് അവിടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആ കേസിൽ അത് കുറെ കൂടുതൽ എഫക്റ്റീവാണ് ലോക്കൽ ഗ്രിഡ് ക്രിയേറ്റ് മൈക്രോ ഗ്രിഡ് വേണമെങ്കിൽ പറയാം മൈക്രോ ഗ്രിഡ്സ് ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ മൈക്രോ ഗ്രിഡ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ആ ലോക്കൽ ലൊക്കാലിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വിൻഡ് ടർബൈൻസ് വിൻഡ് എനർജി യൂസ്ഫുൾ ആണ് സോ ബേസിക്കലി സോളാർ ഹീറ്റിംഗ് കോഴ്സസ് ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഓഫ് ദ എർത്ത് എർത്ത്സ് അറ്റ്മോസ്ഫിയർ ആൻഡ് ലീഡ്സ് ടു ലാർജ് കൺവെക്ഷൻ കറൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് വിൻഡ് സോ ഓൾറെഡി പറഞ്ഞ പോലെ സോളാർ ഹീറ്റിംഗ് കാരണമാണ് ഇതുണ്ടാവുന്നത് വിൻഡ് ഉണ്ടാവുന്നത് ആൻഡ് ദ ഹൈ വെലോസിറ്റി വിൻഡ് ക്യാൻ ബി യൂട്ടിലൈസ് ടു റൺ ദ വിൻ മിൽസ് ടു ജനറേറ്റ് പവർ സോ ഇത് ഉപയോഗിച്ച് നമ്മൾ വിൻ മിൽസ് റൺ ചെയ്യും മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്ന പോലെ ടർബൈൻ കണക്ട് ചെയ്തിട്ട് റോട്ടർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ടർബൈൻ ഡൗൺ ടർബൈൻ കണക്ട് ആയിട്ട് എന്തായിരിക്കും ജനറേറ്റർ ആയിരിക്കും അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അങ്ങനത്തെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വിൻ വിൻഡിൽ നിന്ന് എനർജി എക്സ്ട്രാക്ട് ചെയ്യും സോ ദ വിൻ എനർജി ഈസ് വൺ ഓഫ് ദ പ്രോമിസിങ് ആൾട്ടർനേറ്റീവ്സ് ടു ഫോസിൽ ഫ്യൂവൽസ് അപ്പോൾ ഇതും ഒരു റിന്യൂവബിൾ എനർജിയാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോളാറിൻ്റെ അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ളതാണ് വിൻഡ് എനർജി അത്രത്തോളം പൊട്ടൻഷ്യൽ ഇല്ലെങ്കിലും ഇതും ആൾട്ടർനേറ്റീവ് ടു ഫോസിൽ ഫ്യൂവൽ ആണ് ആൻഡ് ഇൻ ദ പ്രസൻറ്റ് പവർ ക്രൈസിസ് വിൻഡ് എനർജി ദോ നോട്ട് സക്സസ്ഫുൾ ഇൻ ലാർജ് സ്കെയിൽ വിൽ പ്ലേ വൈറ്റൽ റോൾ ഫ്യൂച്ചറിൽ അത് കൂടുതൽ ഇവോൾവ് ചെയ്യും ഇവൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സോളാറും വിൻഡും ഒക്കെ തന്നെ ആയിരിക്കും ഫ്യൂച്ചറിലെ എനർജി സോഴ്സസ് ആൻഡ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം സോ ഈ വിൻഡിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ പറയുക ഡബ്ല്യു ഇ സി എസ് ഓർ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം എന്നാണ് സോ അത് തന്നെ രണ്ട് തരത്തിലുണ്ട് ഗ്രിഡ് കണക്റ്റഡ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റംസും ഉണ്ട് സ്റ്റാൻഡലോണും ഉണ്ട് സോ ഗ്രിഡ് കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പവർ നമ്മളുടെ ഇലക്ട്രിക് ഗ്രിഡിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയും അല്ല നമ്മൾ ലോക്കലി ആണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ സ്റ്റാൻഡോൺ നമ്മളുണ്ടാക്കി അവിടെ തന്നെ ഉപയോഗിക്കാൻ സ്റ്റാൻഡോൺ സിസ്റ്റം എന്ന് പറയും പറയുന്നത് ഗ്രിഡിലേക്ക് കൊടുക്കാത്ത കേസുകൾ ഓക്കെ സോ ബേസിക്കലി ഇതിലിപ്പോ എന്താ ഇത് കാണിച്ചിട്ടുള്ളത് ഒരു ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റം ആണ് സോ ഒരു ഇൻടർബൈൻ ഉണ്ടായിരിക്കും ഹൈ സ്പീഡിൽ നിന്ന് എന്താ നമ്മൾ ഗിയർ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക നമ്മളുടെ ജനറേറ്ററിലേക്ക് ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഡി എഫ് ഐ ജി ആണ് ഡബ്ലി ഫെഡ് ഇൻഡക്ഷൻ ജനറേറ്റർ എന്നാണ് അപ്പോൾ അതാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു റോട്ടർ സൈഡ് കൺവേർട്ടർ ഡി സി ലിങ്ക് വീണ്ടും ഗ്രിഡ് സൈഡ് കൺവേർട്ടർ അതുവഴി ഫിൽട്ടർ ചെയ്തിട്ട് ഗ്രിഡിലേക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഓക്കെ ഇതിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രത്തോളം ഡീറ്റെയിൽ നമുക്ക് ഈ ഒരു ഇതിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ലേ അപ്പോൾ റിന്യൂബിൾ എനർജി കൺവേർഷൻ സിസ്റ്റംസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സംഭവം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇവിടെ എത്രയുള്ളൂ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നപ്പോൾ അവർ ഗ്രിഡിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പറയുന്നതാണ് ഗ്രിഡ് കണക്റ്റഡ് വിൻഡെ എനർജി കൺവേർഷൻ സിസ്റ്റം സോ വിൻഡിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി എക്സ്ട്രാക്ട് ചെയ്യുന്ന സിസ്റ്റത്തിനെ പറയുന്നതാണ് വിൻഡ് എനർജി കൺവേഷൻ സിസ്റ്റംസ് സോ ഇത് ഒരു കേസ് അപ്പോൾ ഇത് തന്നെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നു മാത്രം ഇങ്ങനെയായിരിക്കും കുറച്ചും കൂടി ആയിട്ട് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പെർമനൻറ്റ് മാഗ്നറ്റ് ജനറേറ്റർ ആണ് പി എം എസ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ജനറേറ്റർ സൈഡ് കൺവേട്ടറിനാകും പിന്നെ ഒരു ഡി സി ലിങ്ക് കപ്പാസിറ്റി വെച്ചിട്ട് ഇവിടെ ഡി സി ആക്കും കോൺസ്ൻ്റ് ആക്കും എന്നിട്ട് ഇൻവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഡയറക്റ്റ് വിടുന്നെടുത്ത് കൊടുക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഫ്രീക്വൻസിയും വാരിബിൾ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ സ്പീഡ് വാരിയബിൾ ഉണ്ടോ അപ്പോൾ അതിനനുസരിച്ച് ഫ്രീക്വൻസി വാരിയബിൾ അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ എ സീനെ എ സി ആണ് എന്തായാലും ജനറേറ്റ് ചെയ്യുന്നത് അതിനെന്താക്കും ഡി സി ആക്കും ഡി സി ആക്കിയിട്ട് വീണ്ടും ഇൻവേർട്ട് ചെയ്തിട്ട് ഗ്രിഡിലേക്ക് കൊടുക്കും അപ്പോൾ ആ ഇൻവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും അവിടെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യും എന്താണ് ഫ്രീക്വൻസി വേണ്ടുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ ഗ്രിഡിലേക്ക് ചെയ്യുന്നത് അല്ലാണ്ട് നമുക്ക് നേരെ എടുത്ത് എന്ത് കൊടുക്കാൻ പറ്റില്ല ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന പവർ എടുത്ത് ഏ സി പവർ എടുത്തിട്ട് ഇവിടേക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് രണ്ട് കൺവേർട്ടറുകൾ ബാക്ക് ടു ബാക്ക് കൺവേർട്ടേഴ്സ് ഉപയോഗിക്കാനുള്ള കാരണം ഒരു ജനറേറ്റർ സൈഡ് കൺവേർട്ടറും ഒരു ഗ്രിഡ് സൈഡ് ഇൻവേർട്ടറും ഉപയോഗിക്കാനുള്ള കാരണം ആദ്യം എ സീനെ ഡി സി ആക്കി ഡി സീനെ ഇൻവേർട്ട് ചെയ്തു ഇൻവേർട്ട് ചെയ്യണ സമയത്ത് ആവശ്യമുള്ള കൺട്രോളൊക്കെ ചെയ്ത് പർട്ടിക്കുലർ വോൾട്ടേജും ഫ്രീക്വൻസിയും ആക്കിയിട്ടാണ് ഗ്രിഡിലേക്ക് കൊടുക്കുന്നത് ഓക്കെ മറ്റേ കേസിൽ ഇനി പറയാൻ പോകുന്ന കേസിൽ അതിൻ്റെ ആവശ്യം വരില്ല ഓക്കെ ഇപ്പോൾ ഇതിൽ വിൻഡ് എനർജി കൺട്രോൾ ഡബ്ല്യു ഇ സി എസ് കൺട്രോളറാണ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിന് ഒരു കൺട്രോളർ ഉണ്ടായിരിക്കും ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് ഇരിക്കാൻ ഓക്കെ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് ലോൺ കേസ് സ്റ്റാൻഡ് ലോൺ കേസിലെ എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ലോഡിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക ഗ്രിഡിലേക്ക് ആയിരിക്കില്ല കണക്ട് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യം വരും കപ്പാസിറ്റർ ബാങ്കിൻ്റെ ആവശ്യം വരും അത് ഫിൽട്ടറിങ് മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഡി എഫ് ഐ ജി ജനറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് റിയാക്റ്റീവ് പവർ റിയാക്റ്റീവ് കറണ്ട് വേണം അപ്പോൾ അത് കൊടുക്കാൻ എന്തിൻ്റെ ആവശ്യം വരും സ്റ്റാർ കണക്ടർ ആയിട്ടുള്ള കപ്പാസിറ്റർ ബാങ്കിൻ്റെ ആവശ്യം വരും പിന്നെ നേരത്തെ പറഞ്ഞാൽ പോലെ തന്നെ നമ്മൾ എന്താ റെക്ടിഫൈ ചെയ്യുന്നു ഗ്രിഡ് ഡി സി കോൺസ്റ്റൻ ഡി സി ബി അവിടുന്ന് ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മളുടെ എ സി ലോഡ് ആണെങ്കിൽ എ സി ലോഡിലേക്ക് കൊടുക്കും ഡി സി ആണ് എങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ഡി സി സോഴ്സ് അല്ല ഡി സി ലോഡാണ് ഉദ്ദേശിക്കുന്നത് ഡി സി ലോഡിലേക്ക് ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം ഇപ്പം ഇതാണ് സ്റ്റാൻഡ് അലോൺ ഗ്രിഡിലേക്ക് കണക്റ്റഡ് അല്ല കപ്പാസിറ്റർ ബാങ്ക് ആവശ്യം വരും അവിടെ എന്ത് കൊടുക്കാൻ എക്സൈറ്റേഷൻ ഫീഡ് ചെയ്യാൻ കൊടുക്കാൻ ജനറേറ്ററിന്

കപ്പ്ലിംഗ് ട്രാൻസ് കപ്പിളിങ്ങും വെച്ചിട്ട് എവിടേക്ക് എത്തിക്കും നമ്മുടെ ഇലക്ട്രിക്കൽ ജിക്കൽ ജനറേറ്ററിൻ്റെ റോട്ടിലേക്ക് എത്തിക്കും അപ്പോൾ ആ റോട്ടർ അവിടെ റോട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അറിയാം എന്താ ജനറേറ്റർ കൺവേഴ്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി അപ്പോൾ അത് കാരണം അവിടെ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യും ആൻഡ് ദ ഔട്ട്പുട്സ് ഓഫ് ദീസ് ജനറേറ്റർ ഈസ് കണക്റ്റഡ് ടു ദ ലോഡ് ഓർ പവർ ഗ്രിഡ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ലോഡ് അവിടെ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ സ്റ്റാൻഡ് ലോൺ എന്ന് പറയും അല്ല ഗ്രിഡിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ Uh, and the grid connected generator So basically, it has a wind turbine and electrical generator. So the wind turbine will convert uh, what the kinetic energy into rotary mechanical energy. And the mechanical interface, consisting of step up gear and coupling, transmits the rota rotary mechanical energy to an electrical generator. And the electrical generator, in turn, converts it into electrical energy. And it can be fed to the load or to the grid. And that gives rise to standalone system. റിഡ് കണക്റ്റഡ് സിസ്റ്റം സൊ ഇതാണ് അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രാം സൊ നമുക്ക് ഇവിടെ അതൊരു ബ്ലോക്ക് ഡയഗ്രാം രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് ഇവിടെ വരുന്നത് കൺട്രോൾ സിസ്റ്റം ആണ് കാണിച്ചിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് നമ്മൾ ടർബൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോ അവിടേക്ക് വിൻഡ് വരുന്നു അപ്പോൾ അതിൽ ഒരു രണ്ട് കൺട്രോളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം ഒരു യോ കൺട്രോൾ ഉണ്ട് വിൻഡിൻ്റെ ഡയറക്ഷനുസരിച്ച് ടർബൈൻ ഓറിയൻറ്റ് ചെയ്യുന്നത് പിന്നെ പിച്ച് കൺട്രോളും കൂടി ഉണ്ട് പിച്ച് കൺട്രോൾ എന്ന് വെച്ചാൽ അവിടുത്തെ പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുന്ന് വിൻഡിന്റെ ഇവിടെ പിന്നെ ഇതിന് മെയിനായിട്ടൊരു കൺട്രോളർ ഉണ്ടാവും അപ്പോൾ അതിന് മുന്നേ ഈ ടർബൈൻ വന്നു ടർബൈനിന്ന് ഇങ്ങോട്ടാണ് ഗിയർ കപ്പ്ലിങ് നേരത്തെ പറഞ്ഞ പോലെ ടർബൈനും ആണ് നമ്മളെ മെയിൻ പാർട്സ് ടർബൈനും ജനറേറ്ററും പക്ഷേ ടർബൈനിൽ നിന്ന് ജനറേറ്ററിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ വരില്ല ആദ്യം ഗിയർ ഉണ്ട് പിന്നെ കപ്പ്ലിങ് മെക്കാനിസം വഴി ഷാഫ്റ്റ് വഴിയാണ് ഇവിടേക്ക് വരുന്നത് ജനറേറ്റിലേക്ക് കണക്ഷൻ വരുന്നത് ഇപ്പോൾ ഇത് കൂടെ ലോഡ് എന്നാണ് എഴുതിയിട്ട് ഗ്രിഡ് വേണമെങ്കിൽ ഗ്രിഡ് ആണ് എന്തായാലും ഇപ്പോൾ ഇതാണ് ബേസിക് ഇതിന്റെ ഉള്ളിൽ ഒരു കൺട്രോൾ വരണം അപ്പോൾ ആ കൺട്രോളറിലുള്ള സിഗ്നലുകൾ എന്ന് പറഞ്ഞു ഒന്ന് ഇവിടെ നിന്നുള്ള സോറി സ്പീഡാണ് വിൻഡിൻ്റെ സ്പീഡ് ആര് എടുക്കുന്നുണ്ട് കൺട്രോളർ എടുക്കുന്നുണ്ട് പിന്നെ ഈ ഗിയറിന്റെ കപ്പ്ലിംഗിൻ്റെ ആ ഷാഫ്റ്റിലത്തെ സ്പീഡും ടോർക്കും ആർക്ക് കിട്ടുന്നുണ്ട് കൺട്രോളർക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഔട്ട്പുട്ട് പവർ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഇങ്ങോട്ട് വരുന്നുണ്ട് ടെമ്പറേച്ചർ ജനറേറ്ററിന്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് വരുന്നുണ്ട് പിന്നെ കപ്പ്ലിങ്ങിൻ്റെ ഓക്കെ ഇത്രയൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഇത് ഒരുപാട് കൺട്രോളുകൾ അവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് യോ കൺട്രോളും പിച്ച് കൺട്രോളും സോ അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്നാലും ജസ്റ്റ് ബേസിക് ആയിട്ട് പറഞ്ഞു പോകും സോ എയ്റോ ടർബൈൻ ജസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ മുറിവ് വേണം പറഞ്ഞു പോകാം എയറോ ടർബൈൻ കൺവേർട്സ് എ ബീൻ ദാറ്റ് ടു റോട്ടറി മെക്കാനിക്കൽ എനർജി ആൻഡ് ദ മെക്കാനിക്കൽ ഇന്റർഫേസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ സ്റ്റെപ്പ് അപ്പ് ഗിയർ ആൻഡ് സ്യൂട്ടബിൾ കപ്പ് ട്രാൻസ്മിറ്റ് ദ റോട്ടറി Mechanical energy to an electrical generator which converts the mechanical energy into the electrical energy This is already discussed either, and the output of this generator is connected to the load or power grid depending on Whether it is standalone or grid connected system and in general they require a pitch control Which is the power control and a yaw control which is a wind control for proper operation.

ബ്രോഡ് അപ്പൗൺ ബൈ സ്ട്രോങ് മീൻസ് ഇലക്ട്രിക്കൽ ഫോഴ്സ് അതൊക്കെ കൂടി മോണിറ്റർ ചെയ്യണാലും ആരുടെ കാര്യമാണ് ഈ കൺട്രോളറിൻ്റെ ടാസ്ക് സോ കൺട്രോളർ ഒരുപാട് ഫംഗ്ഷൻസ് അവിടെ പെർഫോം ചെയ്യേണ്ടത് ഒരുപാട് സിഗ്നൽസ് അതിൽക്ക് ഇൻപുട്ടായിട്ട് വരുന്നുണ്ട് ഓക്കെ ഇപ്പം ഇത് ജിടെ ഒരു വിൻ ടർബൈൻ്റെ മോഡലാണ് അപ്പോൾ ഇതിൽ ഈ കാണുന്നത് നമുക്കറിയാം ഇതാണ് അതിൻ്റെ ബ്ലേഡുകൾ ലിഫ്റ്റ് ആൻഡ് റോട്ടേറ്റ് ബൈ വൻ ഹീറ്റ് ബൈ ദ വിൻ കോസിംഗ് ദ റോട്ടർ ടു സ്പിൻ ഇത് റോട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് റോട്ടറ് സ്പിൻ ചെയ്യേണ്ടത് ഓക്കെ റോട്ടർ റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടേറ്റ് ചെയ്യുന്ന ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് റോട്ടർ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ദ ബ്ലേഡ്സ് ആൻഡ് ഹബ്ബ് ഈ വെച്ചിട്ടുള്ള ഇതിനെ പറയുന്ന ഈ ഒരു ഭാഗത്തിന് പറയുന്നതാണ് ഇതിൻ്റെ ഹബ്ബെന്ന് പറയുന്നത് ദെൻ ദർ ഇസ് എ പി സിസ്റ്റം പിച്ച് സിസ്റ്റം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് പിച്ച് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വിൻഡിൻ്റെ ഇതിനനുസരിച്ച് ഓറിയന്റ് ചെയ്യേണ്ടത് ദ ടേൺ ദ ബ്ലേഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡ് ടു കൺട്രോൾ ദ റോട്ടർ സ്പീഡ് ഓൾസോ സ്റ്റോപ്സ് ദ റോട്ടർ ഫ്രം സ്പിന്നിംഗ് ഇൻ കണ്ടീഷൻസ് വെൻ ദ വിൻഡ് ബ്ലോയിങ് ഈസ് ടു ലോ ഓർ ടു ഫാസ്റ്റ് അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് ഡയറക്ഷനുസരിച്ച് അതിനെ ഒറേൻഡ് ചെയ്യുക ദെൻ ടു ലോയും ടൂ ഹൈയും ടു ഫാസ്റ്റ് സ്പീഡാണെങ്കിൽ എന്താ വിൻഡാണെങ്കിൽ അതിനെ ഹോൾട്ട് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതും അവരുടെ ചുമതലയാണ് പിച്ച് കൺട്രോളിൻ്റെ പിച്ച് സിസ്റ്റത്തിൻ്റെ ചുമതലയാണ് ദെൻ ദർ ഈസ് എ യോ യോ കൺട്രോൾ യോ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് കൺട്രോൾസ് അപ് വിൻ ടർബൈൻസ് ടു ഓറിയൻ ദെൻ ഷുഡ് വിൻ ഡയറക്ഷൻ ചേഞ്ചസ് സൊ അതിൻ്റെ വിൻ ഡയറക്ഷൻ ചേഞ്ച് ചേഞ്ചിനനുസരിച്ച് അതിനെ ഓറിയൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് അതിൻ്റെ ടർ ടവറ് ബേസ് ബേസ് ഓഫ് ദ ടർബൈൻ ബിൽഡ് ടു സപ്പോർട്ട് ദ റെസ്റ്റ് ഓഫ് ദ സ്ട്രക്ചർ ഇപ്പം ഇതാണ് മൊത്തം അതിൻ്റെ ബാക്കിയുള്ള സ്ട്രക്ചർ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ എന്തിരിക്കുന്നത് ഇത് മെക്കാനിക്കൽ കപ്പ്ലിങ്ങും കഴിഞ്ഞ് എവിടേക്ക് എത്തുന്നു ജനറേറ്ററിലേക്ക് എത്തുന്നു അപ്പോൾ ഇതിനനുസരിച്ച് ഗിയർ സിസ്റ്റം ഉണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ പുറത്ത് കറങ്ങുന്നതിനേക്കാട്ടിലും ഹൈ സ്പീഡിലായിരിക്കും എന്തിൽ കറങ്ങുണ്ടാവുക ഇതിൻ്റെ ഉള്ളിൽ കറങ്ങുണ്ടാവുക സോ ജനറേറ്റർ പ്രൊഡ്യൂസേസ് ഇലക്ട്രിസിറ്റി ദെൻ ഇതിന്റെ മെയിൻ പാർട്ടാണ് നമ്മൾ പറഞ്ഞാൽ കൺട്രോളർ സ്റ്റാർട്ട്സ് ആൻഡ് സ്റ്റോപ്സ് ദ ദർബൈൻ ഫ്രം വർക്കിംഗ് ഡിപെൻഡിങ് ഓൺ ദ കണ്ടീഷൻസ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ് ഈ കൺട്രോളർ ഇപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഓക്കെ സോ അതിലത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് റോട്ടേഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ആക്സിസ് റോട്ടേഴ്സ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് റോട്ടേഴ്സ് സോ ഇതിൽ കാണിച്ചിട്ടുള്ളത് ഈ വി എ ഡബ്ല്യു ടി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആക്സിസ് വിൻ ടർബൈൻ എന്നാണ് മീൻ ചെയ്യുന്നത് സോ ഇതിൽ രണ്ട് വേർട്ടിക്കൽ ആക്സിസ് വിൻ ടർബൻസ് കാണിച്ചിട്ടുണ്ട് അതായത് റൊട്ടേഷൻ ഇങ്ങനെ ആണെങ്കിൽ ഹൊറോസോണ്ടൽ ഇതിലാണ് കറങ്ങുന്നതെങ്കിൽ അത് വേർട്ടിക്കൽ ആക്സിസ് ആണ് ഇതിൻ്റെ കേസിലാണെങ്കിൽ ആക്സിസ് ഇവിടുന്ന് ഇങ്ങോട്ട് നിന്ന് ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ ഓക്കെ ഇപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കറക്കം ഏതിലാണ് വേർട്ടിക്കലിലാണ് അപ്പോൾ അതിൻ്റെ ആക്സിസ് എന്താണ് ആക്സിസ് ഇവിടെയാണ് ഈ ഇതിൻ്റെ മുകളിലാണ് അതിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഹൊറോസോണ്ടൽ ആക്സിസ് ആണ് ഓക്കെ ഇപ്പോൾ ഹോറിസോണ്ടലും ഉണ്ട് വേർട്ടിക്കലും ഉണ്ട് ആൻഡ് വൺ അഡ്വാൻറ്റേജ് ഓഫ് ദി വേർട്ടിക്കൽ ആക്സിസ് മെഷീൻ ഈസ് ദാറ്റ് ദ ഓപ്പറേറ്റ് ഇൻ ഓൾ മിൻ ഡയറക്ഷൻസ് ആൻഡ് ദസ് നീറ്റ് നോ യോ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോൾ വേർട്ടിക്കൽ ആക്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് എന്തിന്റെ ആവശ്യം വരുന്നില്ല യോ കൺട്രോളിൻ്റെ ആവശ്യം വരുന്നില്ല ഏത് ഡയറക്ഷനിലും അത് ഓപ്പറേറ്റ് ചെയ്ത് ബട്ട് ഇൻ ഹൊറിസോണ്ടൽ ആക്സിസ് മെഷീൻ ആസ് എ വിൻ ഡയറക്ഷൻ ചേഞ്ചസ് മോട്ടോ റൊട്ടേറ്റ് ദർബൈൻ സ്ലോലി അബൌട്ട് ദ വേർട്ടിക്കൽ അതാണ് നമ്മളവിടെ യോഗ കൺട്രോൾ പറഞ്ഞത് നേരത്തെ കാണിച്ചതും അത് തന്നെയായിരുന്നു ഒരു സോൺ റിലാക്സൈസ് ആയിരുന്നു സോ ആസ് ടു ഫേസ് ദ ബ്ലേഡ് ഇൻ ടു ദിനേഡിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ യോഗ കൺട്രോൾ എന്ന് പറയും ദ ഏരിയ ഓഫ് ദ വിൻഡ് സ്ട്രീം സ്വെപ് ബൈ ദ റോട്ടറീസ് ദക്സിമം എപ്പോഴും വിൻഡ് സ്വീപ് ചെയ്യുന്ന ഏരിയ മാക്സിമം ആക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ജനറേറ്റർ സൊ ആണ് പിന്നത്തെ അതിലത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം കോൺസ്റ്റന്റ് സ്പീഡ് ഓർ വാരിയബിൾ സ്പീഡ് ജനറേറ്റേഴ്സ് ക്യാൻ ബി യൂസ് ബട്ട് വേരിയബിൾ സ്പീഡ് യൂണിറ്റ്സ് ആർ എക്സ്പെൻസീവ് സോ വാരിയബിൾ സ്പീഡ് യൂണിറ്റുകൾ എക്സ്പെൻസീവ് ആണ് കോസ്പ്ലേ ആയതുകൊണ്ട് വാരിയബിൾ സ്പീഡ് ജനറേറ്റേഴ്സ് നേക്കാട്ടിലും കോൺസ്റ്റൻറ്റ് സ്പീഡ് ജനറേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക ആൻഡ് ഇൻഡ സിങ്ക്രോണസ് ഇൻഡക്ഷൻ ആൻഡ് പെർമനൻറ്റ് മാഗ്നെറ്റ് ടൈപ്പ്സ് ഉപയോഗിക്കുന്നുണ്ട് നോർമലി ഇൻഡക്ഷൻ ജനറേറ്റേഴ്സ് ആണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരുവിധം എല്ലാറ്റിലും ഉള്ളത് അതിൽ തന്നെ സ്ക്യൂറിൽ ഗേജ് ഇൻഡക്ഷൻ ജനറേറ്റേഴ്സാണ് എസ് സി ഐ ജീസാണ് ഏറ്റവും അധികം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഒരുപാട് പെർമനന്റ് മാഗ്നറ്റിലൊക്കെ റിസർച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ അതിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ജനറേറ്ററിൽ ദൻ കൺട്രോൾ മോഡേൺ

ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ഔട്ട് അത് ഹൈ വിൻഡിനായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ലോ വിൻഡിനും ആയിരിക്കാം അതും അതുതന്നെ കൺട്രോളറാണ് ചെയ്യേണ്ടത് പ്രൊട്ടക്ഷൻ ഫോർ ദ ജനറേറ്റർ ദി യൂട്ടിലിറ്റി ആക്സെപ്റ്റിംഗ് ദ പവർ ആൻഡ് ദ പ്രൈം ഓവർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക ഓക്സിലറി ആൻഡ് ഓർ എമർജൻസി പവർ പ്രൊവൈഡ് ചെയ്യുക ദെൻ മെയിൻ്റെനൻസ് മൂവ് ഇതൊക്കെയാണ് കൺട്രോളർ ചെയ്യുന്ന കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് ഓഫ് വിൻ്റർ എനർജി വിൻ്റർ എനർജി ഫ്രീ ഇൻ ഇൻഎക്സോസ്റ്റിബിൾ ആൻഡ് ഡസ്റ്റ് നോട്ട് നീഡ് ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം ഇൻഎക്സോസ്റ്റിബിൾ ആണ് നോൺ കൺവെൻഷനൽ എനർജി സോഴ്സ് ആണ് റിന്യൂവബിൾ ആണ് ആൻഡ് ഇറക്ഷൻ ടൈം ഈസ് ലെസ് കമ്പയേർഡ് ടു അതർ പവർ പ്ലാന്റ്സ് അത്രത്തോന്നും സമയമെടുക്കില്ല ഇറ്റ് ഈസ് സിമ്പിൾ വിത്ത് മിനിമം ഓപ്പറേഷനൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇറ്റ് ക്യാൻ ബി എക്കണോമിക്കലി കൺസ്ട്രക്റ്റഡ് ആയിട്ട് റൂറൽ ഏരിയസ് ഫോർ പവർ ജനറേഷൻ വാട്ടർ ലിഫ്റ്റിംഗ് എക്സിറ്റാസ് ഓൾറെഡി പറഞ്ഞ പോലെ റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് ട്രാൻസ്മിഷൻ ടവറൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെക്കാട്ടിലും ചിലപ്പോൾ നല്ലത് ഇതായിരിക്കും നമുക്ക് എന്താ സ്റ്റാൻഡ് അലോൺ സിസ്റ്റായിട്ട് ഉപയോഗിക്കുക ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പൊല്യൂട്ട് ദ എൻവയോൺമെന്റ് ഇൻ എനി മാനർ ആസ് ദ കൺവെൻഷനൽ ഫ്യൂവൽ പ്ലാന്റ്സ് ആൻഡ് ഡ്യൂറിങ് പീരീഡ്സ് വെൻ വാട്ടർ ലെവൽ ഇൻ ദ റിസർവ് വോയർ കംസ് ഡൗൺ ദ വിൻഡ് പവർ ജനറേറ്റർ ക്യാൻ ബി മോർ എക്കണോമിക്കൽ ദാൻ ദ ഹൈഡ്രൽ പവർ സോ ഹൈഡ്രോ പവറിനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ ലെവൽ നല്ലോണം കുറയണ സമയത്ത് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി എക്കണോമിക്കൽ ആണെന്ന് പറയും പക്ഷേ കണ്ടീഷൻ ഈസ് ദാറ്റ് ദർ ഷുഡ് ബി സഫീഷ്യൻറ്റ് വിൻഡ് വിൻഡ് സ്പീഡ് ഉണ്ടായിരിക്കണം നല്ല വിൻഡ് ഉള്ളോടത്ത് നടക്കും

വളരെ ഡയലൂട്ടാണ് കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് വളരെ 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 കുറവാണ് സോ അത് വേറൊരു ഡിസ് ഡിസ് അഡ്വാൻറ്റേജ് ആണ് ആൻഡ് വിൻഡ് എനർജി ഈസ് ഹസാഡേസ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ കൊമോഡിറ്റി ഡ സ്പെഷ്യൽ മെഷേഴ്സ് ഹാവ് ടു ബി ടേക്കൻ ടു സേഫ് ഗാർഡ് ദ പ്ലാന്റ് അഗേൻസ് വിൻ ഹസേർഡ് സോ ഹസാഡ്സ് ആണ് നമുക്കറിയാം ഹൈ വിൻഡ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല സോ ഇത്രയും വലിയ സ്ട്രക്ചേഴ്സ് ആണ് ഹൈ പവർ ജനറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക അപ്പോൾ അതത്രയും നമ്മൾ കെയർഫുള്ളായിരിക്കണം ഇല്ലെങ്കിൽ സേഫ് ഹസാഡ്സ് ഉണ്ടാവാം എനർജി കൺവേർഷൻ സിസ്റ്റത്തിനെ കുറിച്ചും വിൻഡിൽ നിന്ന് വിൻഡ് എനർജി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും പഠിക്കാനുള്ളത് താങ്ക് യു